SSLC examiner students, നിങ്ങൾക്ക് വേണ്ടിയിട്ട് easiest chapter of SSLC maths, ഏറ്റവും സിമ്പിൾ ആയ ബഹുപദങ്ങൾ അഥവാ polynomials 10 മിനിറ്റിൽ ഞാൻ പഠിപ്പിച്ചരും full chapter. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു വീഡിയോ കണ്ടാൽ polynomials full set അതിന്റെ ഗ്യാരണ്ടീഡ് ആണ്. നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എന്താണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് ഇത്രയുള്ള നോട്ട്സ് ഉണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിലെ full നോട്ട്സ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ തന്നെ ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് അതിക്ക് പേര് ഫിൽ ചെയ്യാൻ. അത്രയും സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്താണ് ഒരു polynomial മക്കളെ? ഒരു ബഹുപദം. ബഹുപദം എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് പൊതുവെ ഇങ്ങനെ പറയാം, പി ഓഫ് എക്സ്. ഈ പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളിൽ വരുന്നത് അതിൻ്റെ വേരിയബിൾ എക്സ്, നമുക്കറിയാത്ത ആൾ എക്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 2x² + 5x എന്നാവാം, ഇതൊരു വേരിയബിൾ. അല്ലെങ്കിൽ ഇവിടെ ഈസ് ഈക്വൽ എന്താണ് 4+ x എന്നാവാം. അല്ലെങ്കിൽ എന്താണ് 25x² - 10x + 0 ഒക്കെ ആവാം, +4 എന്ന് വേണം. ഇതൊക്കെ പോളിനോമിയൽസ്, ഓരോ പോളിനോമിയൽ. ഇത് പിന്റെ പോളിനോമിയൽ, ഇത് ക്യൂ, ഇത് ആർ. ഇഷ്ടമുള്ള പേര്, ഇഷ്ടമുള്ള സമയം. ഇനി എക്സിൻ്റെ ഏറ്റവും വലിയ പവർ നോക്കിയാൽ, എക്സിൻ്റെ ഏറ്റവും വലിയ പവർ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2. അതാണ് അതിൻ്റെ ഡിഗ്രി. ഇവിടെ രണ്ടാം കൃതി അഥവാ സെക്കൻഡ് ഡിഗ്രി, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി. നമുക്ക് കൂടുതലും സെക്കൻഡ് ഡിഗ്രിയാണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പോളിനോമിയൽ അല്ലാത്തത്? ചിലപ്പോൾ ചോദ്യം വരാൻ കാരണം ഈ വർഷം കുറച്ച് കോൺസെപ്ച്വൽ ചോദ്യങ്ങളായതുകൊണ്ട് മക്കളെ, എക്സ് ഒരു റൂട്ടിനുള്ളിൽ, എക്സ് ഞാൻ പറഞ്ഞത് എക്സ് അല്ലെങ്കിൽ വൈ, നമുക്കിവിടെ എക്സ് ആണ്, ഇവിടെ കാണുന്ന ഈ അക്ഷരമല്ലേ എക്സ്, അത് റൂട്ടിനുള്ളിൽ വരരുത്. അപ്പോൾ പോളിനോമിയൽ അല്ല. ഇനി എക്സ് എന്നുള്ള ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ പവർ മൈനസ് ആവരുത്. എക്സിൻ്റെ പവർ എപ്പോഴും പ്ലസ് നമ്പർ, മൈനസ് നമ്പർ പറ്റൂല. അതേപോലെ എക്സ് താഴെ വരരുത്, താഴെ ഡിനോമിനേറ്റർ ചേർത്ത് വരരുത്. എക്സ് മുകളിലും വരരുത്. എക്സ് മുകളിൽ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ അല്ല, പവറായിട്ട് വരരുത്. ഹോ 4x പറ്റൂല. അതേപോലെ എക്സിൻ്റെ പവർ ഫ്രാക്ഷൻ ആവാൻ പാടില്ല, ഭിന്നസംഖ്യ ആവാൻ പാടില്ല. ഓക്കെ, അതൊക്കെ ക്ലിയർ ആയി. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, നിങ്ങളാകെ ഇത് നോക്കി വെച്ചാൽ അതൊന്ന് പേര് ഞാൻ കൊടുത്തു ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവേണ്ട. x² - y², ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ, ഈ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനും. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ x + y × x - y ആണ് x² - y². ഇത് 8th ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചിടാം. പിന്നെ നിങ്ങൾക്ക് വരുന്ന p(x − a × x − b) കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഒരു പോളിനോമിൽ ഫാക്ടറുകളായിട്ട് എഴുതിയാൽ ഇതെന്താണ് മക്കളെ? ഫാക്ടറുകൾ. ഓക്കെ, നോക്കിയേ, ഇതും ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഓക്കെ, ഇതിന് ഫാക്ടർ എന്ന് പറയും, ഘടകങ്ങൾ എന്ന് പറയും. ഓക്കെ, അതിനെന്താണ് നമുക്ക് പറയാൻ പറ്റുക? p(x) 0 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ടു p(x) ആണ്. ആൻഡ് p(x) 0 ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വരും, എക്സ് എന്താണ്? എക്സ് എന്ന് പറയുമ്പോൾ എയും എക്സ് എന്ന് പറയുമ്പോൾ ബിയോ, അഥവാ p(a) = p(0), അതുപോലെ x = a, b. നോക്കി, ഈ ഫോർമുല പഠിച്ചു നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ 10th ക്ലാസ് സെക്കൻഡ് ഡിഗ്രിയിൽ പഠിക്കുന്ന ഇത് പഠിക്കാതെ പോയാൽ ഈ പ്രാവശ്യം മോഡൽ പോലെ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്നും നാളെയും മറ്റന്നാളും വൈകുന്നേരം 7:30ക്ക് അലൻ സാറിൻ്റെ അടിപൊളി ലൈവ് ഉണ്ടാവും. അവിടെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസും ഫുൾ കോൺസെപ്റ്റും പഠിപ്പിക്കും. ഈ ചാപ്റ്റർ പെട്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 4 ചാപ്റ്റർ പഠിക്കുന്നു ഇന്ന്, അടുത്ത 4 ചാപ്റ്റർ അടുത്ത ദിവസം പഠിക്കുന്നു. എല്ലാവരും വരണം, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരും. ഓക്കെ, റെഡി? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾക്ക് +1 എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് സയൻസ്, കൊമേഴ്സ് ആൻഡ് നിങ്ങൾക്ക് നീറ്റ് ആൻഡ് JEE ബാച്ച് ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്താൽ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെ വരിക, write the polynomial as the product of 2 first degree polynomial. Okay, ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ ബഹുപദം, അത് 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ. ഓക്കെ, സി, ഇത്രയുള്ള ഫോർമുല നോട്ട് ചെയ്തോ. x² - y², അതാണ് ഏറ്റവും മനസ്സിലായി. x + y × x - y, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇവിടെ x² - 3² വളരെ സിമ്പിൾ. അപ്പം എന്താണ് x + 3 × x - 3, ഇത്രയുള്ള സംഭവം. ഇത് രണ്ടാം കൃതി, എക്സിൻ്റെ മുകളിൽ 2 ഉള്ളതുകൊണ്ട് ഇവിടെ എക്സിൻ്റെ മുകളിൽ 1 ഉം 1 ഉം ആണ്. അപ്പോൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. എഴുതി കഴിഞ്ഞു, ഇത്രയുള്ള സംഭവം. x² - 3² എന്ന് പറഞ്ഞാൽ x + 3 × x - 3 കിട്ടി. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാൽ x² - 25. ഇതൊരു സ്ക്വയർ അല്ല സാർ, അപ്പം എന്താ ചെയ്യുക? x² - y² വേണം. അപ്പോൾ സ്ക്വയർ ആക്കുക, x² - 5². അപ്പോൾ എന്താണ് കിട്ടുക? x + 5. ഓക്കെ, x² - 5² ആകുമ്പോൾ x + 5 × x - 5. നീ x - y അല്ല x - 5. ഓക്കെ, സി, ഇതും ഇത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ കുഴപ്പമില്ല. x - 5 × x + 5 ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഞാനിവിടെ കാണിച്ചിടാം. ഇവിടെ നോക്കിക്കാൻ ശ്രദ്ധിച്ച് x² - 5. സാർ, രണ്ടാമത്തെ നമ്പർ ഒരു സ്ക്വയർ അല്ല, അപ്പം എന്താ ചെയ്യുക? നിങ്ങളതൊരു സ്ക്വയർ ആക്കുക. സ്ക്വയർ ആക്കണ എന്താണ്? സി, നമ്മൾ 4 മൾട്ടിപ്ലൈ ആണ്, ഞാനിവിടെ 4 മൾട്ടിപ്ലൈ ആണ്. നമ്മളെപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റും കൂടി ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, അപ്പോഴാണ് മാത്തമാറ്റിക്സ് ശരിയാവുക. അതേപോലെ തന്നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് റൂട്ട് എടുക്കുക. വർഗ്ഗം എടുക്കുമ്പോൾ വർഗ്ഗമൂലം എടുക്കണം. അപ്പം റൂട്ട് 5ൻ്റെ സ്ക്വയർ, റൂട്ട് ഇടുന്നു, സ്ക്വയർ ഇടുന്നു, അപ്പോൾ സെയിം ആയി. Now, x square minus y square is x plus y into x minus y. Now, you have square and the opposite sign. Mathematics is working. X square minus 3 into root 3. Now, square and root 3. Now, the answer is comment. You comment. Okay? Practice this exam. Okay? Come here. X square minus 1 by 4 whole square. See, 1 by 4 fraction. We will 1 by 4 x square minus 1 into square 1, 4 into square 2. Okay, 4 into 2 into square. Now, we will x plus 1 by 2 into x minus 1 by 2. This is fraction is perfect square. This is the square root. Square x minus, this is the root. Root 2 by 3. Root 2 by 3 pin square. Then square cube is square. Now, x plus root 2 by 3. Root 2 by 3 is the root. Minus, sorry, into x minus root 2 by 3. Rooted. Okay. This is the question. Very important. Okay. This question is very important. See, this is same. One second degree polynomial, two first degree. Now, what is the common? X square minus y square is equal to 10. You have x worth. Now, what is x square? X into x minus 5 into x. Okay. 5 in the dot and multiplication. Now, we have x and x and common. Okay. And x share. X into x, x into minus 5. So, x into x minus 5. This is first degree, this is first degree. This is comment. X square. This is comments. Very important. You homework question on x square plus x in the answer. Okay? Now, we will chapter. If you answer maths, answer subscribe to Max, Science and Tech. Subscribe to Market. 300k giveaway. So, stay tuned. This is the exam type of question. This is a 3-mark question. This polynomial is second degree. X square minus 5x plus 6. Now, the first one P of 2. Now, first question paper answer P of x is x square minus 5x plus 6. Okay? Simple. This is the mark. Now, P of 2. P of 2 is x is 2. 2 square minus 5 into 2 plus 6. 4 minus 10 plus 6 is 4 plus 6 10. 10 minus 10 0. So, P of 2 is P of 2 is 0. Answer first answer correct. Very simple. Write P of x as the product of two first degree polynomials. P of x is x square minus 5x plus 6. Second degree. Random degree. One degree is two bahupadatine gunafan. Okay. See, two first degree in the product. Two reasons solve. You can this formula x is equal to minus b plus or minus root of b square minus 4ac divided by 2a. Okay. That's what you can do. Okay. Then you x and that number. For example, this you can do. You get x and 3 and 2. Okay. That's simple. Okay. Now, you can trick. See, this number is minus 5. That is the opposite plus 5. This number is x is number opposite. That is a plus b. That is 6 a into b. This a and b is the solution. Okay. X is the answer. Okay. So, this number add 5. That is multiply 6. 6 multiply multiplication 1 into 6. Add equals 7. 2 into 3 ready. 2 into 3 ready. 2 plus 3 ready. Now, x is 2 and 3. 2 and 3. 2 and 3. 2 3. But that is the factor. First product. 2 and 3 is the answer. 2 and 3 is method. That is the opposite. X minus 2 x minus 3. Oh, this is two factors. Okay. Okay, two kadayangalayidu irunna x minus 2 into x minus 3. This is correct. 2 and 3 ingal opposite edukka 2x minus 2 and x minus 3. Ini nokike find the solution. Makale solution adava eppudu question undava onnengil idinte pariharam kandupidikan parayum. Pariharam nu parayumbol p of x 0 anengil x endanna. See p of x x minus 2 into x minus 3 0 anengil ഇതാണ് ഉത്തരം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഉത്തരം. അപ്പോൾ 2 ഇവിടെ കാണുന്ന നമ്പർ -2 ന്റെ ഓപ്പോസിറ്റ് എന്താ x2 ഉം -3 ന്റെ ഓപ്പോസിറ്റ് എന്താ 3. ഇതാണ് ആൻസർ. idea kittiyallo, idea kittiyallo oru question kodi namukku 1 minute kodi verukkollu x2 minus 4x plus 4 vegam cheyyam p of 1 kandupidikam endanu cheyendathu p of 1 ennu parayumbol ningal x nu 1 idam appo 1 square minus 4 into 1 plus 4 answer ethra varia 4 minus 4 answer ethra 1 p of 1 is equal to 1 p of 1 is equal to 1 okay adutha bhagam nokke find the first degree factor of p of x minus p of 1. Question le p of x minus p of 1 kandupidikan parnu adine oru factor adine oru kadagam kandupidikanam appo x square minus 4x da p of x ennu parayumbol x square minus 4x plus 4 adil ninnu p of 1 endha makkale minus 1 appo idu minus cheyumbol 4 minus 1 ethra makkale x square minus 4x plus 3 ഇതാണ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ. എന്താണ് പി ഓഫ് എക്സ് മൈനസ് പി? ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, സി ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മക്കളെ. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വണ്ണിൻ്റെ ഒരു ഫാക്ടർ എപ്പോഴും എന്തായിരിക്കും? പി ഓഫ് സ്ഥാനം വേറെ പി ഓഫ്. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൺ, എക്സ് മൈനസ് വൺ അതൊരു ഫാക്ടർ ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി എക്സ് മൈനസ് വൺ ഫാക്ടറാണ്, ഘടകമാണ്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കാം. അല്ലാണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. സി ഏത് രണ്ട് നമ്പർ ആഡ് ചെയ്താലാണ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 3-ഉം അതേസമയം മൈനസ് 4 അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ 4. അപ്പോൾ നോക്കിയാൽ സോറി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ, ഇവിടെ എ ഇൻറ്റു ബി 3-ഉം അതേസമയം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ പ്ലസ് 4, അതാണ് എ പ്ലസ് ബി. ഏത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 3 കിട്ടുക, അതേസമയം ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടുക. വളരെ സിമ്പിൾ, 1 1 ഇൻറ്റു 3 3. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എക്സ് എന്ന് പറയുമ്പോൾ 1,3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഘടകങ്ങൾ ഇങ്ങനെ എഴുതാം, അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ, ഈ സാധനം മൊത്തം എങ്ങനെയാണ് സി 1 ഉം 3 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന 1 x minus 1 ഇൻറ്റു എക്സ് മൈനസ് 3. കഴിഞ്ഞു. ഇനിയൊരു ചോദ്യം കൂടി വരും, റൈറ്റ് ദ അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ, സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ x1 ഉം x3 ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞ് എല്ലാ ടൈപ്പ് ക്വസ്റ്റനും പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, സി ഇതാണ് നിങ്ങളുടെ പോളിനോമിയലിൻ്റെ മോഡലിൽ വന്ന ക്വസ്റ്റൻ. ഇതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഏത് വീഡിയോ വേണം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണേ, വേഗം അഡ്മിഷൻ എടുത്തോളൂ. പോളിനോമിയൽസ് കഴിഞ്ഞു അടുത്ത ഏത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. 7:30 രാത്രി കാണാം.